ഗുരുൻ ലഗൻ എന്ന് പറഞ്ഞ ഒരു ആനിമയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു മെക്ക ആക്ഷൻ സൈഫൈ ജോണറിൽ വരുന്ന ആനിമയാണ്. ഏകദേശം 27 എപ്പിസോഡുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് പസഫിക് റിം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ആനിമയാണ് നമ്മുടെ ഗുരുൻ ലഗൻ എന്ന് പറയുന്നത്. 2007 ഇറങ്ങിയ ഈ സീരീസിൽ 20 മിനിറ്റ് ദൈർഘ്യമുള്ള 27 എപ്പിസോഡുകളാണ് ഉള്ളത്. കഥ നടക്കുന്നത് ഒരു ഡിസ്റ്റൻ്റ് ഫ്യൂച്ചർ എർത്തിലാണ്. പണ്ടപ്പോഴോ നടന്ന ഒരു യുദ്ധത്തിൽ ബീസ്റ്റ്മെൻ എന്ന ഒരു കൂട്ടം എക്സ്ട്രാ ടെറസ്റ്റിയൽസ് മനുഷ്യരെ തോൽപ്പിച്ച് ഭൂമി കീഴടക്കുന്നു. അവരുടെ ടെക്നോളജിയാണ് ഹ്യൂജ് റോബോട്ട്, അതായത് മെക്ക. അപ്പോൾ ഈ ഹ്യൂജ് റോബോട്ട്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവശേഷിക്കുന്ന മനുഷ്യരെല്ലാം കൂടി ഭൂമിയുടെ അടിയിലേക്ക് ഒരു സബ്ടെറൻ വില്ലേജുകൾ ഉണ്ടാക്കി അവിടേക്ക് പോവുകയാണ്. മുകളിലേക്ക് വരുന്നവരെയെല്ലാം ബീസ്റ്റ്മെൻ അവരുടെ ഈ ഹ്യൂജ് റോബോട്ട്സ് ഉപയോഗിച്ച് കൊന്നെടുക്കുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. പുതിയ തലമുറ ആരും തന്നെ ഭൂമിക്ക് മുകളിലേക്ക് വന്നിട്ടില്ല. ഭൂമിയെക്കുറിച്ചുള്ള ആകെ അറിവ് മുതിർന്നവരിൽ നിന്ന് കേട്ടവ മാത്രം. അപ്പോൾ ആ കൂട്ടത്തിലാണ് സിമോൺ അതുപോലെ കാമന ഈ രണ്ട് യങ്സ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സിമോണും കാമനയും ഈ രണ്ട് യങ്സ്റ്റേഴ്സ് മറ്റുള്ളവരുമായി ഇടപെടാൻ വളരെ പ്രയാസപ്പെടുന്നു. സിമോൺ തൻ്റെ മുതിർന്ന സഹോദരനായാണ് പൊതുവെ ഹോട്ട്ഹെഡായ കനിമയെ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് യാദൃച്ഛികമായി ഒരു ചെറിയ ആൻഷ്യൻറ്റ് ഗ്യാൻമാൻ നിറാ മെക്കയെ കിട്ടുന്നു. പിന്നീടുണ്ടാകുന്ന ഇവൻറ്റിൽ ഇതിൽ തങ്ങൾ കണ്ടെത്തിയ ആ മെക്ക റോബോട്ട് ഉപയോഗിച്ച് അവർ ഭൂമിക്ക് മുകളിലേക്ക് എത്തുന്നു. ആദ്യമായി ആകാശവും നക്ഷത്രങ്ങളുമൊക്കെ കണ്ട ഇരുവരും ഇനി ഭൂമിക്ക് താഴെ ജീവിക്കില്ല എന്ന് ഉറപ്പിക്കുന്നു. തുടർന്ന് സംഭവിക്കുന്ന ഇവൻസാണ് ഈ ഒരു ഗുരുൻ ലഗൻ എന്ന ആനിമയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ വളരെയധികം ഭംഗിയായി തന്നെ കുറേ എന്താ പറയുക, നമുക്ക് മോട്ടിവേഷൻ തരുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി ആനിമയാണ് ഗുരുൻ ലഗൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതുവരെ ഈ ആനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ആനിമയാണ് ഗുരുൻ ലഗൻ. കാരണം വൺ ഓഫ് ദ ഫേവററ്റ് ലിസ്റ്റിലേക്ക് കയറാൻ എന്തായാലും പറ്റുന്ന ഒരു ആനിമയാണ് ഗുരുൻ ലഗൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കണ്ടു നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നാണ് പറയാം. ക്യാരക്ടർസും അതുപോലെ തന്നെ സ്റ്റോറി ലൈനും എല്ലാം തന്നെ നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ആനിമ.